ഹലോ ഫ്രണ്ട്സ്, ബിറ്റോമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മുടെ ബിറ്റ്കോയിൻ ഇപ്പം നല്ല രീതിക്ക് തന്നെ ഒരു ക്രാഷ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു 17,500 വരെ ബിറ്റ്കോയിൻ പോയി, പിന്നെ ഒന്ന് പമ്പായി, ഒരു $20,000 സ്റ്റേബിളായിട്ട് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമുക്ക് ഇപ്പോൾ വീണ്ടും ഒരു ക്രാഷ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ $21,800 നല്ല രീതിക്ക് ഒരു ക്രാഷ് ഇപ്പോൾ ഫേസ് ചെയ്തു. ഇന്ന് നമുക്ക് ഏകദേശം ഒരു ഉച്ചയാണ് സമയത്ത് ഒരു $18,900 വരെ നമ്മുടെ ഈ ഒരു ബിറ്റ്കോയിൻ ഇപ്പോൾ ആയി പോയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു പമ്പ് എടുത്തിട്ട് ഏകദേശം $19,228 ഇപ്പോൾ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഫോളിംഗ് പാറ്റേൺ അല്ലെങ്കിൽ ബെറിഷ് പാറ്റേൺ തന്നെയായിരുന്നു ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. നമുക്ക് ഈ ടോപ്പിൽ കാണുന്ന ഈ ഒരു രണ്ട് പാറ്റേൺ തന്നെ ഇവിടെയും ഫോം ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ആ ഒരു ഫോർമേഷൻ ഇവിടെ കണ്ടിന്യൂ ആയിട്ടില്ല. അവിടുത്തെ ഒരു സപ്പോർട്ട് പിന്നെയും ബ്രേക്ക് ചെയ്ത് നേരെ ഡൗൺലോട്ടിക്കാണ് പിന്നെയും വന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു 20,000 ഒരു ബൗൺസ് കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അവിടുത്തെ ഒരു ബൗൺസ് നമുക്ക് വേണ്ട പോലെ കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുക വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പേരുടെ ഇപ്പോഴത്തെ ഒരു ഡൗട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബിറ്റ്കോയിൻ 13,000 അല്ലെങ്കിൽ ഒരു 14,000 റേഞ്ചിലോട്ടേക്ക് പോവോ, അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് പറയാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വോളിയം നല്ല കുറവാണ്. ബിറ്റ്കോയിനിൽ കമ്പാരിറ്റീവ്ലി ഉണ്ടാകുന്ന അത്ര വോളിയം ഇപ്പോൾ കാണുന്നില്ല. കാരണം കുറേ ആൾക്കാർ നല്ല രീതിക്ക് ബൈസോണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു $17,500 എത്താനുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് കാണുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഫോർ അവേഴ്സ് ഗ്രാഫ് എടുത്ത് നോക്കണമെങ്കിൽ നിൽക്കുന്ന നോക്കാൻ പറ്റും. $17,500 എന്നാണ് നമുക്ക് പ്രീവിയസ് ആയിട്ട് ഒരു പമ്പ് കിട്ടിയത്. അപ്പോൾ ആ ഒരു മെയിൻ സപ്പോർട്ട് ഇപ്പോൾ കാണുന്ന ആ ഒരു മെയിൻ സപ്പോർട്ടിൽ റീടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ 16,000, പിന്നെ 14,500, പിന്നെ നമുക്ക് 13,000 ഈ ഒരു മൂന്ന് ഏരിയയിലാണ് മേജറായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു റീജിയൻ വരെ എത്താനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. കാരണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വോളിയം നമ്മൾ മുന്നത്തെ ബിറ്റ്കോയിൻ്റെ ഈ ഒരു വോളിയം നോക്കുന്ന സമയത്ത് പിന്നെ എത്തി അത്ര വോളിയം നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല. അതായത് സെയിൽസ് ഈ ഒരു ഡിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ഡിപ്പിൽ മാക്സിമം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് USDT ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള USDTയിലെ 10% അല്ലെങ്കിൽ ഒരു 20% നിങ്ങൾക്ക് ഇപ്പോൾ എൻട്രി എടുക്കാൻ പറ്റും. വേറൊരു 20-30% നിങ്ങൾക്ക് ഈ ഒരു $17,500 എൻട്രി എടുക്കാം. പിന്നെ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റ് കണ്ടീഷൻസ് ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് പിന്നെയും ഡൗൺ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ആ ഒരു DCA ഡോളർ കോസ്റ്റ് ആവറേജ് ചെയ്യാം. നല്ല പമ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കണമെന്നെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേം ഹോൾഡിങ്ങിന് ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്യാം. കാരണം ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ഡോൺ ഡിപ്പ് നമുക്ക് ഇനി ഫ്യൂച്ചറിൽ കിട്ടാൻ നല്ലൊരു പോസിബിലിറ്റി കുറവാണ്. പിന്നെ ഗൈസ് നമ്മുടെ ഈ ഒരു 24 hours ലിക്വിഡേഷൻ എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ഏകദേശം 1 hour തന്നെ 3.38 million. അതായത് ഈ ഒരു മാർക്കറ്റ് ക്രാഷിൽ ആ ഒരു 20,000 ബ്രേക്ക് ചെയ്തിട്ട് 19,000 വന്ന സമയത്ത് $18,900 വരെ വന്നു. ആ ഒരു ടൈമിൽ ഏകദേശം 3.38 million ലിക്വിഡേഷൻ വന്നിട്ടുണ്ട്. 4 hoursിലാണെങ്കിൽ 7.92 million ലിക്വിഡേഷൻ, പിന്നെ 12 hoursിൽ 58.53 million ലിക്വിഡേഷൻ, ആൻഡ് 24 hoursിൽ 158.58 million ലിക്വിഡേഷൻ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ലിക്വിഡേഷൻ വന്നിരിക്കുന്നത് ബിറ്റ്കോയിനെക്കാട്ടിലും ഇത്തീരിയത്തിലാണ് ലിക്വിഡേഷൻ വന്നിരിക്കുന്നത്. കാരണം ഇത്തീരിയം ഏകദേശം $1,250 വരെ പോയി, 1,000, പിന്നെ അവിടുന്ന് പിന്നെ ഒരു സഡൻ ഡ്രോപ്പാണ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു വേരിയേഷൻ കൊണ്ടാണ് ഈ ഇത്തീരിയത്തിൽ നല്ല രീതിക്ക് ഒരു ലിക്വിഡേഷൻ വന്നത്. പിന്നെ അതേപോലെ തന്നെ ബിറ്റ്കോയിനിലും ലിക്വിഡേഷൻ വന്നിട്ടുണ്ട്. ബിറ്റ്കോയിൻ പിന്നെ നോർമലായിട്ട് എല്ലാവരും ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബിറ്റ്കോയിനിലും ലിക്വിഡേഷൻ വന്നു. അത് കഴിഞ്ഞ ശേഷം നമുക്ക് സോളിലാണ് ഒരു വേരിയേഷൻ വന്നിരിക്കുന്നത്. സോൾ ഏകദേശം $43 വരെ പോയി, ഇപ്പോൾ കറണ്ട് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത് $31. അപ്പോൾ സോളിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ഷോർട്ട് ടേമിൽ അല്ലെങ്കിൽ ഒരു 1-2 days തന്നെ ഒരു $12-13 ഡിപ്പ് വന്നിട്ടുണ്ട്. അതായത് ഒരു 20-25% ഡ്രോപ്പ് വന്നിട്ടുണ്ട്. ആ ഒരു റീസൺ കൊണ്ട് തന്നെ നല്ല രീതിക്ക് ലിക്വിഡേഷൻ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ലിക്വിഡേഷൻ 24 hoursിൽ 158+ ലിക്വിഡേഷൻസ് സംഭവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബൈയും സെല്ലും ആ ഒരു ഗ്രാഫ് അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും അപ്രോക്സിമേറ്റ്ലി സെയിം ആയിട്ട് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബൈ കുറച്ച് ഒരു ചെറിയൊരു വേരിയേഷനിൽ കൂടുതൽ കാണിക്കുന്നുണ്ട്. പക്ഷേ രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് ബൈ തന്നെയാണ് കൂടുതൽ കാണിക്കുന്നത്. എന്നാലും നമുക്ക് ഇപ്പോൾ ഈ ഒരു മാർക്കറ്റ് ക്രാഷ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം കുറേ ആൾക്കാർ ഷോർട്ട് ടേമിന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതേപോലെ ഫ്യൂച്ചറിൽ നോക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എത്രയാണോ ആ ഒരു ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രം നിങ്ങൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് 17,500 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എൻട്രി എടുക്കാൻ പറ്റും. ആ ഒരു സോൺ പിന്നെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 16,000, $40,500, പിന്നെ $13,000 വരെ ബിറ്റ്കോയിൻ പോകാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബൈ ലിമിറ്റും ഇപ്പോൾ തന്നെ ഇട്ട് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് കാര്യം നമ്മളെ ബിറ്റ്കോയിൻ്റെ അപ്ഡേറ്റ്. അപ്പോൾ നമുക്ക് ഇനി വരുന്ന ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ 20,000 നമുക്ക് ചെറിയൊരു റെസിസ്റ്റൻസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോഴുള്ള $21,800 വേറൊരു റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ 21,000 രണ്ട് പ്രാവശ്യം ബൗൺസ് ആയിട്ട് പിന്നെ നമുക്ക് റീടെസ്റ്റ് ഉണ്ടാകുന്നു ചെയ്തത്.
അപ്പോൾ 21,800 എങ്ങനെയെങ്കിലും ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് 23,000 ആൻഡ് 25,000 വരെ ബിറ്റ്കോയിൻ പോകാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വീക്ക്ലി ചാർട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു 9 weeks റെഡ് ക്യാൻഡിലായിരുന്നു നമുക്ക് പ്രീവിയസ് ആയിട്ട് വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 10th week നമുക്കൊരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടു. അപ്പോൾ ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ട ശേഷം നമുക്ക് മേജറായിട്ടുള്ള ആ 2 red candles നമുക്ക് കണ്ടത്. ആ ഒരു ക്രാഷിലാണ് നമുക്ക് ആ ഒരു 30,000 പിന്നെ നമുക്ക് 20,000 അല്ലെങ്കിൽ പിന്നെ $17,500 വരെ പോയത്. അതിനുശേഷം നമുക്ക് കഴിഞ്ഞ വീക്കിൽ ഒരു ചെറിയൊരു ഗ്രീൻ ക്യാൻഡിലും കൂടെ കണ്ടിട്ടുണ്ട്. ആ ഒരു ക്യാൻഡിലിൻ്റെ ഡീറ്റെയിൽസ് നടന്ന് നോക്കുകയാണെങ്കിൽ ഓപ്പൺ ആയത് $20,500 ഹൈ ടച്ച് ചെയ്ത് $21,873 പിന്നെ ലോ ക്ലോസ് ആയത് $15,613. അപ്പോൾ വലിയ വേരിയേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു 2.34% അപ്പ് കിട്ടിയ ഒരു ക്യാൻഡിലായിരുന്നു വീക്ക്ലി ക്യാൻഡിൽ. പക്ഷേ അതിനുശേഷം നമ്മൾ പിന്നെയും ഒരു പമ്പ് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചത്. കാരണം 20,000 ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ പിന്നെയും ഒരു ബയ്യിങ് പ്രഷർ കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഒരു പമ്പ് പ്രതീക്ഷിച്ചു. പക്ഷേ നമുക്ക് ഇപ്പോൾ ഒരു മേജറായിട്ടുള്ള ക്രാഷാണ് നമുക്ക് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ എങ്ങനെ ക്ലോസ് ചെയ്യുന്നത് നമുക്കറിയില്ല. മിക്കവാറും ഒരു നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 10% മാത്രം എൻട്രി എടുക്കുക. പിന്നെ നിങ്ങൾ ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം ലോ ലെവറേജ് യൂസ് ചെയ്ത് മാത്രം ട്രേഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ ഒരു ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മെത്തേഡ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ഷുവർ ആയിട്ടും കാണാൻ നോക്കുക. എന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾക്കത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന സമയം വീഡിയോ ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ മറക്കാതെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത അടിപൊളി വീട്ടിൽ നിന്നേ ഗുഡ് ബൈ.